फ्रेंड्स या अखिल राम ऐसी क्लास स्वागत इन क्लास या परचय मलयाल पद्म पुरस्कार मेखल भारत सरकार इंडिया नल्क मूं पुरस्कार चेरत पर पेरान पद्म पुरस्कार पे पद्म पुरस्कार आती भारत सरकार पद्म पुरस्कार ऐर्पड़ी तुंगी आती മൂന്ന് പേരുകളാണ് ഇവിടെ പഠിക്കേണ്ടത് പത്മ വിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ നിങ്ങൾ ഓർത്തു വെക്കേണ്ട മൂന്ന് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം പത്മവിഭൂഷൺ പത്മഭൂഷൻ പത്മശ്രീ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യമായി ഈ മൂന്ന് പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ ആദ്യമായി ഈ മൂന്ന് പുരസ്കാരങ്ങൾ നിരസിച്ച മലയാളികൾ ഇത്തരത്തിൽ ആറ് ചോദ്യങ്ങൾ ഒരിക്കലും മറക്കാതെ എങ്ങനെ ഓർത്തിരിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്മ പുരസ്കാരങ്ങൾ ആദ്യമായി നേടിയ മലയാളികളെയാണ് ആദ്യം പഠിക്കേണ്ടത് ഇതിനെ പഠിക്കാനായി ഈ ഒരു വാചകം മനസ്സിൽ ഓർത്തു വെക്കണം പത്മ പുരസ്കാരങ്ങൾ ആദ്യമായി നേടിയ മലയാളികൾ പഠിക്കാനായി ഈ വാചകം ആവർത്തിച്ചു പറയണം വി കെ വ പ്രകാശമുണ്ട് വി കെ വ പ്രകാശമുണ്ട് ഇതിനകത്ത് മൂന്ന് പേരുകളാണ് വിളിച്ചിരിക്കുന്നത് വി കെ വ പ്രകാശമുണ്ട് വി കെ കൃഷ്ണമേനോൻ വ വള്ളത്തോൾ പ്രകാശമുണ്ട് പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ വി കെ കൃഷ്ണമേനോൻ വ വള്ളത്തോൾ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത് മൂന്ന് ഓർഡറിലായിരുന്നു പത്മ പുരസ്കാരങ്ങൾ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ അതേ ഓർഡറിലാണ് ഇവിടെ പഠിക്കേണ്ടത് ഒന്നാമത്തത് പത്മവിഭൂഷൺ ആദ്യമായി നേടിയ മലയാളി പത്മഭൂഷൺ ആദ്യമായി നേടിയ മലയാളി വള്ളത്തോൾ അവസാനമായി പത്മശ്രീ ആദ്യമായി നേടിയ മലയാളിയാണ് പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ ആദ്യം പറഞ്ഞ പുരസ്കാരത്തിൻ്റെ പേര് പത്മ വിഭൂഷൺ ഭാരതരത്ന പുരസ്കാരമാണ് ഇന്ത്യയിൽ ഇന്ത്യ സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതി അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ ഒന്നും കൂടെ പറയുകയാണ് ഭാരതരത്ന കഴിഞ്ഞാൽ ഭാരത സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ആദ്യമായി നേടിയ മലയാളി വി കെ കൃഷ്ണമേനോൻ പത്മഭൂഷൺ വള്ളത്തോൾ പത്മശ്രീ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ നേടിയ ആദ്യ മലയാളികൾ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ചോദ്യമാണ് ജനുവരി 25 എന്ന തീയതി ഭാരത സർക്കാർ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന തീയതിയാണ് ജനുവരി 25 അടുത്തതായി പഠിക്കേണ്ട ചോദ്യം പത്മ പുരസ്കാരങ്ങൾ ആദ്യമായി നിരസിച്ച മലയാളികൾ ഓരോ പുരസ്കാരങ്ങളും അവർക്ക് നൽകിയപ്പോൾ ആദ്യമായി നിരസിച്ച മലയാളികളെ കുറിച്ച് പഠിക്കാനായി ഓർത്തിരിക്കേണ്ട കണക്ഷൻ ഇങ്ങനെയാണ് ഈ കാളയ്ക്ക് സുഖമില്ല നോക്കണം സുഖമില്ല ഈ കാളയ്ക്ക് സുഖമില്ല മൂന്ന് പേരുകളാണ് ഒരേ ഓർഡറിലാണ് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഈ ഇ എം എസ് കാള കെ കേളപ്പൻ സുഖമില്ല സുകുമാർ അഴീക്കോട് പേരുകൾ ഇങ്ങനെയാണ് ഈ കാളയ്ക്ക് സുഖമില്ല ഇ എം എസ് കാളയ്ക്ക് കേളപ്പൻ സുഖമില്ല സുകുമാർ അഴീക്കോട് പത്മവിഭൂഷൺ ആദ്യമായി നിരസിച്ച മലയാളിയാണ് ഇ എം എസ് പത്മഭൂഷൺ കെ കേളപ്പൻ പത്മശ്രീ ആദ്യമായി നിരസിച്ച മലയാളിയാണ് സുകുമാർ അഴീക്കോട് നിരസിച്ച പേര് പഠിക്കാൻ ഈ കണക്ഷൻ ഓർത്തു വെക്കണം ഈ കാളയ്ക്ക് സുഖമില്ല ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പരിചയപ്പെടുത്തിയ പേരുകളിൽ ഒന്നായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ പി എസ് സി പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തെ കുറിച്ച് പല ആവർത്തി ചോദിച്ചു വന്നിട്ടുള്ളത് ഇദ്ദേഹം ഉത്തരമായി വരുന്ന നാല് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഒരിക്കലും മറക്കാതെ എങ്ങനെ ഓർത്തിരിക്കാമെന്നത് ഒരു കണക്ഷനിലൂടെ ഞാൻ പറയുകയാണ് ഉത്തരം നാല് ചോദ്യങ്ങളുടെയും ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ ഇതിലേക്കായി നിങ്ങൾ ഓർത്തിരിക്കേണ്ട കണക്ഷൻ ഇങ്ങനെയാണ് ഡേ വള്ളത്തിൽ പൂവട ഇങ്ങനെയാണ് പറയാനുള്ളത് ഡേ വള്ളത്തിൽ പൂവട
നാല് ചോദ്യങ്ങളാണ്. ഡേ വള്ളത്തിൽ പൂവട. ഡേ മലയാളത്തിൻ്റെ ടെന്നീസണാര്, വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്തത് പൂവട, പൂ മലയാളത്തിൻ്റെ പൂങ്കുയിൽ, വള്ളത്തോൾ മലയാളത്തിൻ്റെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. പൂവട, വാ വാൽമീകി, മലയാളത്തിൻ്റെ വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്തത് ഏറ്റവും അവസാനമായി ഡ, പൂവടയിലെ ഡ, മലയാളത്തിന് ടാഗോർ, മലയാളത്തിന് ടാഗോർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. നാല് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നതാണ്, പരീക്ഷാ ഹാളുകളിൽ നമുക്ക് സംശയമുണ്ടാകുന്ന നാല് ചോദ്യങ്ങളാണ്. ഇങ്ങനെ പഠിക്കാം. ഡേ വള്ളത്തിൽ പൂവട, മലയാളത്തിൻ്റെ പൂങ്കുയിലും മലയാളത്തിൻ്റെ ടെന്നീസനും മലയാളത്തിൻ്റെ വാത്മീകിയും മലയാളത്തിൻ്റെ ടാഗോറും വള്ളത്തോൾ നാരായണ മേനോൻ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യത്യസ്തങ്ങളായ കണക്ഷനുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി.